അമ്മയും ചേച്ചിയും ഒക്കെ എന്റെ ജോലിയെക്കുറിച്ച് പറഞ്ഞ് കൺവീൻസ് ചെയ്തതാ ഞാൻ. വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വക്കീൽ ഒറ്റൊരുത്തനായിരിക്കും അതിന്റെ കാരണക്കാരൻ. അതെ, ഞാൻ തന്നെ ഈ തീരുമാനം എടുപ്പിച്ചത്. എങ്കിൽ കേട്ടോ, ഞാൻ രാജിവെക്കണമെന്ന് പറഞ്ഞ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഇവിടെ ഒരു എൻഗേജ്മെന്റ് നടക്കില്ല, ഒരു മണ്ണാങ്കട്ടി നടക്കില്ല. നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞ നടക്കില്ല, അത്ര തന്നെ. എന്റെ പൊന്നു വക്കീലെ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യുന്നവളാ. വിവാഹ നിശ്ചയത്തിൽ നമ്മൾ പിന്മാറി ഇത്രയും കാലം വെള്ളം കൂടിയത് വെറുതെ ആവും. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോരുതെന്ന്. പറ്റിപ്പോയടാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അവിടെ ചെന്ന് കേറുമ്പോ സേതുവിന്റെ കാവ്യം വഴക്കിടും തീർച്ചയായും. ഞാൻ നിന്നെ ഇന്നലെ എപ്പോ തിരിച്ചെത്തുമെന്ന് പറഞ്ഞാ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? എന്നെ നോക്കണ്ട, അമ്മ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാ മതി. ഇന്നലെ രാവിലെ പോയതല്ലേ, ഉറക്ക ക്ഷീണവും യാത്രാ ക്ഷീണവും ഒക്കെ ഉണ്ട്. ഒന്ന് ഫ്രഷ് ആയിട്ട് സംസാരിച്ചാ പോരെ. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. ഈ ജോലി രാജിവെക്കാവുന്ന സമ്മതിച്ചിട്ട് നീ നിന്റെ റൂമിലേക്ക് പോയാ മതി. കൂട്ടായ ആക്രമണമാണല്ലോ, വന്ന വഴിക്ക് തന്നെ വക്കീൽ ഒരു റൗണ്ട് ചിഹ്നം വിളിച്ചതാ. അതെ, അതിന്റെ ബാക്കി ചിഹ്നം വിളിയാ ഇപ്പൊ ഈ കേൾക്കുന്നത്. നീ ജോലിക്ക് പോയിട്ട് ഈ കുടുംബം പുലർത്തണ്ടെന്നുള്ളത് ഈ കുടുംബത്തിന്റെ കൂട്ടായ തീരുമാനമാണ്. ശരി, കുടുംബത്തിന് എന്റെ ശമ്പളം ആവശ്യമില്ലെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് വേണമല്ലോ. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് ഇനി ഒരു ജോലിക്കും പോകില്ല. എങ്കിൽ ഞാൻ ഇന്ന് തന്നെ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറാം. കീർത്തി, നിന്റെ തോന്നിവാസത്തിന് കൂട്ടു നിൽക്കാതിരുന്ന ഇതാണോ പറയേണ്ടത്? ഞാൻ എന്ത് തോന്നിവാസം കാണിച്ചു എന്നാ ചേച്ചി പറയുന്നേ? ഒരു രാത്രി വീട്ടിൽ വരാൻ പറ്റാത്തത് സാഹചര്യങ്ങൾ കൊണ്ടാ. അതൊക്കെ ഇന്നലെ തന്നെ ചേച്ചിയെ വിളിച്ച് ഞാൻ പറഞ്ഞതല്ലേ. അത്തരം സാഹചര്യങ്ങളിൽ എന്തിനാ കീർത്തിച്ച് ജോലി ചെയ്യുന്നേ? നീയും എന്റെ രക്ഷകർത്താവ് ചമയാണോ? ഞാൻ ജോലി ചെയ്യുന്നത് എന്റെ ഇഷ്ടം. സമ്പാദിക്കാനല്ലെങ്കിൽ പിന്നെന്തിനാ ഞാൻ ഡിഗ്രി വരെ പഠിച്ചത്? വെറുതെ വീട്ടിൽ ഇരുന്നാ പോരായിരുന്നോ? രാവെന്ന പകലൊന്നും ഇല്ലാതെ ജോലി ചെയ്യാൻ വേണ്ടിയല്ല എല്ലാരും പഠിക്കുന്നത്. കാവ്യച്ചൻ പഠിച്ചല്ലേ, എന്നിട്ട് പാതിരാത്രി വരെ ജോലി ചെയ്യണോ? കാവ്യച്ചൻ രാത്രി ജോലി ചെയ്യുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? കേസ് ഫയലുമായിട്ട് കുത്തിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന ജോലി അല്ല എന്റേത്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഇങ്ങനെ നടന്നൊക്കെ വരും. ശ്രീയുടെ ബന്ധുക്കളൊക്കെ എവിടെയുണ്ട്? ആരുണ്ടെങ്കിലും എനിക്ക് പ്രശ്നമല്ല, എന്റെ ഭാഗം എനിക്ക് വിശദീകരിച്ചേ പറ്റൂ. നിന്റെ ചേച്ചിയുടെ മൂന്നാമത്തെ കല്യാണാലോചന ഇത്. നീ ഇത്തരം ജോലിക്ക് പോകുന്നത് താല്പര്യമില്ലെന്ന് ശ്രീജിത്ത് തീർത്തു പറഞ്ഞതാ. വക്കീൽ കാവ്യച്ചിയുടെ കാര്യം നോക്കിയാ മതി, എന്റെ ജീവിതത്തിൽ ഇടപെടണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ലല്ലോ. ഒരു പുരുഷന്റെ തണലില്ലാത്ത ഈ വീടിന് കുടുംബനാഥനാകാൻ പോകുന്ന ആളാ ശ്രീജിത്ത്. അപ്പൊ അവന്റെ താല്പര്യം കൂടെ നമ്മൾ മാനിക്കണ്ടേ? എനിക്ക് വലുത് എന്റെ സ്വന്തം താല്പര്യങ്ങളാ. വക്കീലിനെ നിങ്ങൾ നാഥനാക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ ആ തണലിൽ ഞാനിവിടെ കഴിയുന്നു നിങ്ങൾ കരുതണ്ട. ചേച്ചി മുന്നിന്ന് മാറും, എന്റെ ഡ്രസ് എടുത്ത് ഞാൻ ഇന്ന് ഇവിടുന്ന് താമസം മാറുക. അയ്യടി, ഞങ്ങളെ വേണ്ടെങ്കിൽ പിന്നെന്തിനാ ഞങ്ങള് വാങ്ങിച്ചു തന്ന ഡ്രസ്സുകള് ഞങ്ങളെ ഉപേക്ഷിക്കുന്ന പോലെ അതും കളഞ്ഞൂടെ? സോറി, ഞാൻ സംഭവിച്ചൊന്നും ഇവിടെ ഇല്ലല്ലോ, മറന്നുപോയി. ഗുഡ് ബൈ. അമ്മേ, കീർത്തി പോവുക. ഞാൻ നിങ്ങക്കിപ്പോ സമാധാനമായില്ലല്ലേ? എന്താ എന്താ പ്രശ്നം? എൻഗേജ്മെന്റിൽ നിൽക്കാതെ അവളങ്ങോട്ട് പോവാ നിന്ന്. ഞങ്ങളൊക്കെ പ്രധാനമൊക്കെ ജോലിയാണല്ലോ. ഇങ്ങനെ കുട്ടികളെ പോലെ പെരുമാറി എങ്ങനെയാ? ആന്റിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? കീർത്തി ഇവിടെ നിന്ന് പോകരുത്, അത്രയേ ഉള്ളൂ അല്ലേ കാവ്യ? കീർത്തിക്ക് ജോലിക്ക് പോയേ തീരൂ, അതല്ലേ ഇവിടുത്തെ പ്രശ്നം? അതെ, കീർത്തി ജോലിക്ക് പൊക്കോട്ടെ എന്ന് വെച്ചാൽ പ്രശ്നം തീർന്നില്ലേ? ആന്റി, ആന്റിയും കാവ്യം പേടിക്കുന്ന പോലെ ഒരു പ്രശ്നവുമില്ല. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ജോലിക്ക് പോകുന്നില്ല, എന്താ തകരാറ്? ഒരു രാത്രി ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പുറത്തെവിടെയെങ്കിലും തങ്ങിയാൽ എന്താ കുഴപ്പം?
കീർത്തി തിരിച്ചറിവുള്ള കുട്ടിയല്ലേ? ശ്രീ ഇന്നലെ പറഞ്ഞത് കീർത്തിയുടെ ജോലി രാജിവെപ്പിക്കണമെന്നല്ലേ? സർക്കാർ ജോലിക്ക് പോലും ഇവള് പോകേണ്ട കാര്യമില്ലെന്ന് ശ്രീ ഇന്നലെ പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞു? ആ പറഞ്ഞു. ഓ, അത് ഇന്നലെ പറഞ്ഞത്. അതൊരു പഴഞ്ചൻ ചിന്താഗതിയാണെന്ന് പിന്നെ എനിക്ക് തോന്നിയത്. ഞാൻ നിലപാട് മാറ്റി. അല്ലെങ്കിലും പഴയ കാലമൊന്നും അല്ലിത്. നമ്മളൊക്കെ ഈ ശിലായുഗത്തിലെ മനുഷ്യരെ പോലെ ചിന്തിക്കരുത്. സമൂഹത്തിൽ ആൺപെൺ വേർതിരിവുകൾ പാടില്ല. പുരുഷന്മാർ ചെയ്യുന്ന ജോലികളൊക്കെ സ്ത്രീകളും ചെയ്യുന്നില്ലേ? ഇല്ലേ? പിന്നെ അതൊക്കെ ഉണ്ട്. എന്നാലും എന്റെ ശ്രീ, ഒരെന്നാലും ഇല്ല. ആന്റി ഒരു ഒറ്റ കാര്യം ഓർത്താ മതി. ആന്റി അധ്വാനിച്ചല്ലേ മൂന്ന് മക്കളെ വളർത്തിയത്. അപ്പൊ പിന്നെ കീർത്തി ജോലി ചെയ്യരുതെന്ന് പറയാൻ ആന്റിക്ക് അർഹതയുണ്ടോ? കാവ്യം ജോലി ചെയ്യുന്നില്ലേ, പിന്നെന്താ കീർത്തിക്ക് മാത്രം തടസ്സം? പക്ഷെ ഇവരാരും രാത്രി ജോലി ചെയ്യുന്നില്ലല്ലോ. കല്യാണി അങ്ങനെ പറയരുത്. ഡോക്ടർ ആകാൻ ആഗ്രഹം മോൾ എന്നോട് പറയാറില്ലേ? മോൾ ഡോക്ടർ ആയിരിക്കട്ടെ, രാത്രി സീരിയസ് ആയിട്ട് ഒരു പേഷ്യന്റ് വന്നാ എന്ത് ചെയ്യും? രാത്രി ജോലി ചെയ്യില്ലെന്ന് പറയൂ. അതില്ല, രോഗിയെ രക്ഷിക്കാൻ ശ്രമിക്കും. അതാ ഞാൻ പറഞ്ഞത്, കീർത്തിയോട് വേറൊരു നയം പാടില്ല. ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ? ഇല്ല ആന്റി. എന്തിനാ നീ എല്ലാവരും പുറത്തു നിൽക്കുന്നത്? വേഗം പോയി ഒരുങ്ങ. ചെല്ല് കാവ്യ, നമ്മളെ നമുക്ക് പോയി റെഡി ആവാം. കീർത്തി ചെന്ന് റെഡി ആവോ? എന്നെ ആരും വിളിച്ചില്ല, പിന്നെങ്ങനെയാ? കൊഞ്ച അതിങ്ങോട്ട് വാടി. എന്റെ ഭീഷണി ഏറ്റു. പുലിയായ വക്കീല് എത്ര പെട്ടെന്ന് എലിയായി മാറിയത്. താങ്ക്സ്. എനിവേ, താങ്ക്സ് വക്കീല്. എന്നാലും ഒക്കെ പഠിച്ചു വെച്ചോ, നാലഞ്ച് വർഷത്തിനൊക്കെ നിനക്കും ഇതുപോലൊരു ദിവസം വരും. അസേതു, നമ്മുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട്. അതെ, ശ്രീകുട്ടൻ ഇപ്പോഴാണ് എന്നോട് പറഞ്ഞത്. മോതിരം മാറ്റം വേണ്ടെന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചെങ്കിലും ശ്രീകുട്ടൻ ഒരു ആഗ്രഹം, പരസ്പരം മോതിരം മാറ്റണോന്ന്. പെട്ടെന്ന് പറയുമ്പോ ഞങ്ങളൊന്നും കരുതിയിട്ടില്ലല്ലോ. അയ്യോ, അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. നിങ്ങള് ദാ രണ്ട് മോതിരം ശ്രീകുട്ടൻ വാങ്ങിയിട്ടുണ്ട്. ശ്രീയേട്ടന്റെ സെലക്ഷൻ ഉഗ്രൻ. അമ്മ നോക്കി, നന്നായിട്ടുണ്ട്. ഇത് കാവ്യച്ച് കിടാനുള്ളതാ. ഞാനിതൊക്കെ വേണ്ടെന്ന് പറയുന്ന വിചാരിച്ചാവും ശ്രീജിത്ത് നേരത്തെ പറയാതെ ഈ രണ്ട് മോതിരം വാങ്ങിവെച്ചത്. ഇനി ഏതിന്റെ പേരിൽ അമ്മ സെന്തി അടിക്കണ്ട. ഒരെണ്ണത്തിന്റെ കാശ് ശ്രീയേട്ടനെ തിരിച്ചു കൊടുത്താ പോലെ. ആ പിന്നെ ഇവിടുന്ന് കൊടുത്തവനങ്ങ് വാങ്ങാൻ പോലല്ലേ. നമ്മളൊക്കെ ഒരു കുടുംബമായില്ലേ മോളെ. അതെ, മനസ്സുകൾ തമ്മിൽ ഒന്നായാ പിന്നെ ഈ ചടങ്ങുകൾക്കൊക്കെ പ്രസക്തിയൊന്നുമില്ലല്ലോ. ഈ ചടങ്ങൊന്ന് മാറ്റി ഒരു താലി വാങ്ങി ഇന്ന് തന്നെ രണ്ടിനെയും കല്യാണം കഴിപ്പിച്ചാലും എനിക്ക് വിരോധമൊന്നും ഇല്ല കേട്ടോ. അയ്യടാ, ഞങ്ങളെ പെങ്കൊച്ചിനെ അങ്ങനെ അങ്ങ് വിട്ടുതരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അന്തസ്സായിട്ടെ ഞങ്ങൾ കല്യാണം കഴിപ്പിക്കും അല്ലേ മോളെ? ആയിക്കോട്ടെ. പിന്നെ ശ്രീജിത്തിന്റെ വിരലില് കാവ്യയുടെ മോതിരം ഇതാ, ഇത് നീ സൂക്ഷിച്ചാ മതി. അയ്യോ അമ്മേ, ഞാനിത് എവിടെങ്കിലും വെച്ച് മറന്നു. ഇത് കീർത്തിയച്ച ഏൽപ്പിക്കുന്നാവും നല്ലത്. ആ എന്നാ പിന്നെ മോളത് കൊണ്ട് കീർത്തിയച്ചിയുടെ കൈ കൊടുത്തിട്ട് വാ. സൂക്ഷിച്ചു വേണം കേട്ടോ, സൂക്ഷിച്ചു പതുക്കെ. നിശ്ചയം കഴിഞ്ഞൊരു സസ്പെൻസ് ആയിട്ടെ ദേവന്റെ ശ്രീകുട്ടിയുടെ കല്യാണക്കാര്യം പറയാനിരിക്കുക വിഷ്ണുവേട്ട. പിന്നെ സേതുവിനോട് പറഞ്ഞേ ഉള്ളൂ, വേറെ ആരും ഇതറിയണ്ട. അല്ല, ശ്രീകുട്ടിയുടെ മനസ്സറിയാൻ വേണ്ടി ദേവനെ കൊണ്ട് വിളിപ്പിക്കാന്നല്ലേ ഇന്നലെ പറഞ്ഞത്? അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ, അവക്ക് ദേവന്റെ കാര്യത്തിൽ ഒരു എതിർപ്പുണ്ടാവില്ല. പിന്നെ
ശ്രീകുട്ടൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. മുമ്പ് പലപ്പോഴുവേ ദേവന്റെ ശ്രീകുട്ടിയുടെയും ചിരികളികളൊക്കെ അവനും കണ്ടിട്ടുണ്ടെന്ന്. ആ അടുത്ത ബന്ധുക്കളല്ലേ, ഒരുമിച്ച് കളിച്ച് വളർന്നവരല്ലെന്നൊക്കെ അന്ന് അവൻ ചിന്തിച്ചത്. ഇപ്പോഴല്ലേ ദേവന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലായത്. അത് തന്നെയാവും ശ്രീകുട്ടിയുടെ മനസ്സിലും. കല്യാണം ഉടനെ വേണ്ടെന്ന് പറഞ്ഞ് അവള് ബഹളം വെച്ചതേ ദേവൻ മുൻകൈ എടുക്കാൻ വേണ്ടി തന്നെയാ ചെയ്തു. എന്നാലും ശ്രീകുട്ടിയുടെ ഇക്കാര്യത്തെ ഒന്ന് നേരത്തെ സൂചിപ്പിക്കുന്നതല്ലെന്ന് എനിക്ക് തോന്നുന്നേ. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. സേതു കണ്ടു, ചടങ്ങ് കഴിഞ്ഞ് വിഷ്ണുവേട്ടൻ ഇത് പറയുമ്പോ അവള് സന്തോഷം കൊണ്ട് തുള്ളിച്ചാണ്. ഞാൻ പോയി കാവ്യയുടെ ഒരുക്കം എന്തായാലും നോക്കട്ടെ. ഇങ്ങനൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ കാര്യമാണ്. വളരെ സന്തോഷം. ഞങ്ങൾക്കും വലിയ സന്തോഷമുണ്ട്. നമസ്കാരം. നമസ്കാരം. ഞങ്ങള് ശ്രീത്തിന്റെ അടുത്ത ബന്ധുക്കളാണ്. ഞാൻ വിജയൻ, ഇത് ജനാർദ്ദനൻ. നമസ്കാരം. ഇനിയിപ്പം ഞങ്ങൾക്കും പറയാലോ വലിയ കലാകാരന്റെ കുടുംബത്തിൽ നിന്ന് ശ്രീകുട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്നതെന്ന്. അടുത്ത ബന്ധുക്കളെ മാത്രമേ വിളിക്കുന്നുള്ളൂ എന്ന് നമ്മളോട് പറഞ്ഞ പച്ചക്കള്ളോ, അങ്ങോട്ട് നോക്ക്, നമുക്ക് പരിചയമില്ലാത്തവര് പോലും വന്നിട്ടുണ്ട്. അവരൊക്കെ ചെറുക്കം കൂട്ടരുടെ ആളുകളായിരിക്കും. അതാ നമുക്ക് പരിചയമില്ല. അതെ, നിങ്ങൾ ഇങ്ങനെ ഏത് കാര്യത്തിലും അനിയത്തെ കുടുംബത്തെ ന്യായീകരിക്കണ്ട. നമുക്ക് കിട്ടേണ്ട ബഹുമാനം കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ ഊണ് കഴിച്ചിട്ട് എന്റെ പാട്ടിനങ്ങ് പോകും. ആ, എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. എന്താ ഇവിടെ നിൽക്കുന്നേ, അകത്തേക്ക് വാ. നന്നായി വരട്ടെ. അതെ, രാവിലെ തന്നെ എത്തൂന്നാ കരുതിയത്. എന്താ ഇത്ര വൈകിയത്? അതിന്റെ ബസ്. ഇന്നത്തെ നിശ്ചയത്തിന് ഇന്നലെ അല്ലേ വിളിച്ചു പറഞ്ഞത്? സാധാരണഗതിയില് തറവാടുകളാരും വരില്ല. പിന്നെ ചിലരെയൊക്കെ പോലെ മര്യാദയില്ലാതെ പെരുമാറുന്ന ശീലം പണ്ടേ ഇല്ലാത്തോണ്ടാ സഹകരിക്കാന്ന് വെച്ചത്. നിശ്ചയം നടത്താൻ തീരുമാനമെടുത്തത് പെട്ടെന്നായിരുന്നു, അതാ അറിയിക്കാൻ വൈകിയത്. നമ്മുടെ ഭാഗത്ത് നിന്ന് ആകെ വിളിച്ചത് നിങ്ങളെ മാത്ര. വേറെ ആരെങ്കിലും ഉണ്ടോന്ന് രാധയെ തന്നെ പോയി നോക്ക്. അതൊക്കെ ശരിയായിരിക്കും. എന്നാലും ചെറുക്കും കൂട്ടര് പാലക്കാട്ടുകാരാണെന്നല്ലേ പറഞ്ഞേ? നേരത്തെ വിളിച്ചോണ്ടല്ലേ അവർക്ക് ട്രെയിനിലെ ടിക്കറ്റ് എടുത്ത സമയത്ത് ഇങ്ങ എത്താൻ പറ്റിയത്. ഇത്തവണയും മക്കളെ കൊണ്ടുവന്നില്ലല്ലേ, അവരെ കണ്ട കാലം ഞാൻ മറന്നു. ഇത്രയും വൈകി നിശ്ചയത്തിന് വിളിച്ചത് കളിയാക്കാനാണെന്നാ പിള്ളേര് പറഞ്ഞത്. ഞങ്ങള് പോണ്ടാന്ന് അവർക്ക് വാശിയായിരുന്നു. പിന്നെ എന്റെ ഒറ്റ നിർബന്ധത്തിലാ ചേട്ടൻ വരാന്ന് സമ്മതിച്ചത് അല്ലേ? നമുക്കിടയിൽ ഒരു ക്ഷണനത്തിന്റെ ആവശ്യം ഉണ്ടായേട്ടാ. നിങ്ങളല്ലേ ഇവിടെ വന്ന എല്ലാ ഐശ്വര്യമായിട്ട് നടത്തി തരേണ്ട ആൾക്കാര്. ഇത് തന്നെയാ ഞാൻ ഇന്നലെ ചേട്ടനോട് പറഞ്ഞത്. അമ്മാവന്റെ അമ്മായിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ നമുക്ക് പറ്റുമോ? ഞാനത് ശീലിച്ചിട്ടേയില്ല. അതുകൊണ്ടാ രാവിലെ ഇങ്ങെത്തി കാവ്യമോളുടെ നിശ്ചയം ഐശ്വര്യമായിട്ട് നടത്തിത്തരാം എന്ന് ഞങ്ങൾ വിചാരിച്ചത്. ചേച്ചിക്ക് കാവ്യമോളെ കാണണ്ടേ? ലവ് മാരേജ് അല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അവര് തമ്മിൽ ഇഷ്ടായിരുന്നു, അങ്ങനെ നടത്തി കൊടുക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു, രണ്ടുപേരുടെയും കള്ളച്ചിരിയും പെരുമാറ്റവും ഒട്ടും ശരിയല്ലായിരുന്നു. ഏയ്, അങ്ങനൊന്നുമില്ല. നമ്മുടെ കാവ്യമോൾക്ക് അബദ്ധമൊന്നും പറ്റിയിട്ടില്ലല്ലോ അല്ലേ? ഏയ് രാധേജി, വെറുതെ ഇല്ലാത്തൊന്നും ഉണ്ടാക്കി പറയല്ലേ. ചുമ്മാ അതെ, ഇല്ലാത്തതായാലും വല്ലാത്തതായാലും ഒരു കാര്യം ഉറപ്പാ, കാവ്യയ്ക്ക് വന്ന രണ്ട് കല്യാണവും മുടക്കിയത് ഇവനാ. എന്തായാലും അവൻ തന്നെ കെട്ടല്ലേ, സമാധാനമായി. കാര്യം കഴിഞ്ഞ് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഓ ദൈവമേ, എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. എത്തിയോ? നമസ്കാരം. നമസ്കാരം ചേട്ടാ. കേശവട്ടൻ മാന, അത് ഭാര്യ. ശരി
സേതു എല്ലാവരെയും കൂട്ടിട്ട് പോ. ശരി വരൂ. മുത്തശ്ശ അരിഷ്ടമല്ലോ വേണോ? പോടാ. ഇപ്പൊ എങ്ങനെയുണ്ട്? മാറങ്ങോട്ട്. ഈ അമ്മായിടെ കാര്യം ഞാനൊന്ന് ശരിയാക്കട്ടെ. കമ്മൽ ടേറ്റായോ നോക്കി. ടേറ്റായോ കമ്മൽ നോക്കി. ഇപ്പൊ എങ്ങനെയുണ്ട്? മാറങ്ങോട്ട്. ഈ അമ്മായിടെ കാര്യം ഞാനൊന്ന് ശരിയാക്കട്ടെ. കമ്മൽ ടേറ്റായോ നോക്കി. ടേറ്റായോ കമ്മൽ നോക്കി. ശമ്പളമൊക്കെ കിട്ടിത്തുടങ്ങിയപ്പോ കീർത്തിമോള് ജോലി വാങ്ങിച്ചു തന്ന ഈ അമ്മായിയെ മറന്നുവല്ലേ? ഇല്ല അമ്മായി, ഓഫീസിലൊരു കുട്ടിയുണ്ട് സ്മിത, അവളെ കാണുമ്പോഴൊക്കെ ഞാൻ അമ്മായിയെ ഓർക്കും. അമ്മായിയുടെ അതേ സ്വഭാവം അവൾക്കും. ഓർത്തിട്ട് എന്താ കാര്യം? അമ്മായിക്ക് ഇതുവരെ ഒന്നും തന്നില്ലല്ലോ നീ. ചടങ്ങൊന്ന് കഴിഞ്ഞോട്ടെ, നല്ലോണം തരുന്നുണ്ട്. പോവട്ടെ. അങ്ങനെ ഇപ്പൊ മാറി നിൽക്കാനോ? വന്നേ വന്നേ. ശ്രീകുട്ടി റെഡിയായോ? കുറച്ച് ഹാപ്പി ആയിട്ടിരിക്ക ശ്രീകുട്ടി, അടുത്ത ചാൻസ് നിന്റെയാ. അതോർത്ത് എനിക്കെന്തോ തലവേദനിക്കുന്നു. തലവേദന ഉണ്ട്, സൂക്ഷിക്കണം. ബ്രെയിൻ ട്യൂമറിന്റെ സീസൺ ആണെന്ന് ഇന്നും പത്രത്തിൽ കണ്ടു. വെറുതെ ഇരിക്കാമായി, ബ്രെയിൻ ട്യൂമറിനല്ലേ സീസൺ. ഈ അമ്മായിടെ ഒരു കാര്യം, ശ്രീകുട്ടിക്ക് ക്ഷീണമുണ്ടെങ്കിൽ പോയി കിടന്നു. പിന്നെ ക്ഷീണോ? മുഹൂർത്തം ആവാറേ. ഇപ്പൊ ശ്രീകുട്ടി ചേച്ചി എങ്ങോട്ടും പോകുന്നില്ല. മാറ്റം കഴിഞ്ഞ് ജാതകം കൈമാറാം അല്ലേ? അല്ല, ആദ്യം ജാതകം കൈമാറുന്നല്ലേ പതിവ്? അത് വടക്കോട്ടുള്ള സമ്പ്രദായമാണ്. തെക്കൻ കേരളത്തിൽ ആദ്യം മോതിരം കൈമാറും. ഈ മോതിരം മാറ്റം തന്നെ പുതിയ കാലത്തിന്റെ സമ്പ്രദായമല്ലേ? പണ്ടൊക്കെ നിശ്ചയത്തിന് പെണ്ണും ചെറുക്കനും പങ്കെടുക്കാറേ ഇല്ലായിരുന്നു. കാരണവന്മാരി വിളക്ക് വെച്ച് നിശ്ചയിക്കും, അതായിരുന്നു പതിവ്. കല്യാണത്തിന് തീയതി കുറിച്ചിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, 4 മാസം കഴിഞ്ഞ് നടത്താമെന്ന തീരുമാനിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, നിശ്ചയക്കുറിപ്പ് അതനുസരിച്ച് വേണം തയ്യാറാക്കാൻ. ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി പെൺകുട്ടി ഇറങ്ങി വന്നാൽ മാത്രം മതി, ചടങ്ങ് തുടങ്ങാം.
കൊല്ലാതറ. മോതിരമാറ്റം തുടങ്ങിയിട്ട് അധികകാലം ആയിട്ടില്ലെങ്കിലും മൊബൈലും ഇന്റർനെറ്റും ഒക്കെ വരുന്ന കാലത്തിന് മുമ്പേ വിവാഹം നിശ്ചയിച്ച വരനെയും വധുവിനെയും പരസ്പരം ബന്ധിപ്പിച്ചെടുത്തുന്ന ഈ മോതിരങ്ങളായിരുന്നു. അപ്പുറം ഇപ്പുറം താമസം സ്നേഹിച്ച നിങ്ങൾക്കാണ് അവിടെ ഇനി കൂടുതൽ ബന്ധമല്ല വേണ്ടത്. വേഗം ചടങ്ങൾ നടത്ത പൂജാരോട് പറയണം. മിണ്ടാറിയണം. അപ്പോ മോതിരമാറ്റം നടത്താം. ആയിക്കോട്ടെ. സീത്തെ മുന്നോട്ട് വാ. മാഡം ആദ്യം വധു വരന്റെ കയ്യിൽ മോതിരയിടട്ടെ. വിശ്വാസത്തിൽ അവൾ കഴിയുന്നത് ദേവി തന്റെ മോളെ ഉപേക്ഷിക്കരുത്. ശ്രീജിത്ത്,